الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين، أما بعد، السلام عليكم ورحمة الله وبركاته. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ മദ്ദിനെക്കുറിച്ചും ഖസ്റിനെക്കുറിച്ചുമാണ് നാം മനസ്സിലാക്കിയത്. നീട്ടി ഉച്ചരിക്കുന്നതിനാണ് മദ്ദ് എന്ന് പറയുന്നത്, ചുരുക്കി ഉച്ചരിക്കുന്നതിനെ ഖസ്ർ എന്ന് പറയുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയതാണ്. മദ്ദിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് ഹുറൂഫുൽ ലീൻ എന്നുള്ളത്. നാം നേരത്തെ മനസ്സിലാക്കിയതാണ് ഹുറൂഫുൽ മദ്ദ് എന്നത് മൂന്നെണ്ണമാണ്: വാവ്, അലിഫ്, യ. അതൊറ്റ കലിമയിൽ വായ് എന്ന് ഉച്ചരിക്കാം. ഈ ഹർഫുകൾ ഹുറൂഫുൽ മദ്ദാകുന്നതും ഹുറൂഫുൽ ലീനാകുന്നതും എപ്പോഴാണ്? അല്ലെങ്കിൽ ഹുറൂഫുൽ മദ്ദ് എന്ന് ഇതിന് പേര് വന്നത് എന്തുകൊണ്ട്? ഹുറൂഫുൽ ലീൻ എന്നുള്ളത് പേര് വന്നത് എന്തുകൊണ്ട്? ഹുറൂഫുൽ മദ്ദ് എന്ന് പേര് പറയപ്പെടാൻ കാരണം ലിഇംതിദാദി സൗതി ബിഹ, ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം നീട്ടി ഉച്ചരിക്കുന്നത് കൊണ്ട് അതിന് ഹുറൂഫുൽ മദ്ദ് എന്ന് പറയപ്പെട്ടു, നീട്ടുന്ന അക്ഷരങ്ങൾ. എന്നാൽ ഹുറൂഫുൽ ലീൻ എന്ന് പറയപ്പെടാനുള്ള കാരണം ലിഖുറൂജിഹ ബിസുഹൂലത്തിൻ വഅദമു കുൽഫ, വളരെ എളുപ്പത്തിലും പ്രയാസമില്ലാത്ത രൂപത്തിലും ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് അതിനെ ഹുറൂഫുൽ ലീൻ എന്ന് പറയപ്പെട്ടു. ഇത് ആ ഒറ്റ കലിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെ ഷർത്തുകളുണ്ട്. ഹർഫ് മദ്ദ് ആകുന്നതിനുള്ള ഷർത്ത്, ഹർഫ് മദ്ദ് ആകണമെങ്കിൽ ഈ മൂന്ന് അക്ഷരങ്ങൾക്കും അതിൻ്റെ മുമ്പുള്ള ഹറക്കത്തുകൾ അതിനോട് യോജിച്ചതായി വരണം. അലിഫിന് സുക്കൂനാണെങ്കിൽ അതിന് മുമ്പുള്ള അക്ഷരം ഫതഹ ആയിരിക്കണം, മഫ്തൂഹ ആയിരിക്കണം. ഉദാഹരണം നമുക്ക് കാണാം. ജ, ഇവിടെ അലിഫിന് സുക്കൂനാണ്, അതിന് മുമ്പുള്ള അക്ഷരം ഫതഹയാണ്, മഫ്തൂഹാണ്. അതുപോലെ വാവിന് സുക്കൂൻ, അൽ വാവു സാക്കിന, വമാ ഖബ്ലഹ അൽ മദ്മൂമ, അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരം മദ്മൂമായിരിക്കണം. തൂബു, തൂബു, വാവിന് സുക്കൂൻ, അതിൻ്റെ മുമ്പ് ദമ്മാണ്. യാഇന് സുക്കൂൻ, അൽ യാ അസ്സാകിന, വമാ ഖബ്ലഹ മക്സൂറ, അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കസ്റായിരിക്കണം. ഖീല, ഇത് മൂന്നും, ഈ മൂന്ന് ഷർത്തുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കലിമ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്ത് ഹൂദിലെ 49-ാമത്തെ ആയത്തിൽ നൂഹീഹ, നൂഹീഹ, നൂന്ന് ദമ്മ്, അതിന് ശേഷമുള്ള വാവ് സുക്കൂൻ, ഹായിന് കസ്ര, അതിന് ശേഷമുള്ള യാ സുക്കൂൻ, ഹായിന് ഫതഹ്, അതിന് ശേഷമുള്ള അലിഫ് സുക്കൂനാണ്. നൂഹീഹ. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഈ വാവിൻ്റെയും യാഇൻ്റെയും ഷർത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ, അങ്ങനെ നഷ്ടപ്പെടുകയും വാവിന് സുക്കൂനും അതിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹയാകുകയും ചെയ്താൽ, അതുപോലെ യാഇന് സുക്കൂനും അതിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫതഹയാകുകയും ചെയ്താൽ, അപ്പോൾ പറയുന്ന പേരാണ് ഹർഫുൽ ലീൻ. ഇതിനാണ് ഹർഫുൽ ലീൻ എന്ന് പറയുന്നത്. അലിഫിന് അലിഫ് സുക്കൂൻ, അതിന് മുമ്പ് ഫതഹായിരിക്കും, അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ യാഇനും വാവിനും
വ്യത്യാസം വരാം. വാവിന് സുക്കൂനും അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ദമ്മുമാകുമ്പോഴാണ് മദ്ദാകുന്നത്. എന്നാൽ യാ വാവിന് സുക്കൂനും അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹയുമായാൽ അവിടെ ഹർഫുല്ലീൻ എന്നാണ് അതിന് പറയുക. ഉദാഹരണത്തിന് ഖൗഫ്, ഖൗഫ് അവിടെ വാവിന് സുക്കൂനാണ്, അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ദമ്മല്ല, ഫതഹയാണ്. അതുപോലെ യാഇന് സുക്കൂനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹയും വന്നാൽ അതിന് ലീൻ എന്ന് പറയും, ഹർഫുല്ലീൻ. അൽ ബൈത്ത്, യാഇന് സുക്കൂൻ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്രയല്ല, അവിടെ ഫതഹാണ് വന്നിട്ടുള്ളത്. ഇതിനാണ് ഹർഫുല്ലീൻ എന്ന് പറയുന്നത്. ഇനി ഈ അക്ഷരങ്ങൾ ഹർഫുൽ മദ് അല്ലെങ്കിൽ ഹർഫുല്ലീൻ, ഇത് പൊതുവായി ഹർഫു മദ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ രണ്ടും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുക. രണ്ടും അതിൽ ഉൾപ്പെടും, ഹർഫുല്ലീനും ഉൾപ്പെടും, ഹർഫ് മദ്ദും ഉൾപ്പെടും. എന്നാൽ ഹർഫുല്ലീന് മാത്രമായി പ്രത്യേകമായി അത് ഉപയോഗിക്കുകയാണ് എങ്കിൽ അവിടെ ഹർഫുല്ലീൻ എന്ന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഹുക്കുമാണ് അവിടെ ഉണ്ടാകുക എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഹുറൂഫു മദ്ദും ഹുറൂഫുല്ലീനും അത് രണ്ടും ഒരേ അക്ഷരങ്ങളാണ്, സുക്കൂനാണ്. എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ഹറക്കത്തുകൾക്കനുസരിച്ച് അതിന് ഹർഫു മദ് എന്നോ അല്ലെങ്കിൽ ഹർഫുലീൻ എന്നോ പറയപ്പെടും. ഇതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുവാനുള്ളത്. ഇനി ഇൻഷാല്ലാ ഇതിന് ശേഷം അക്സാമുൽ മുദൂദുകളും ഓരോ മുദൂദുകളും അതിൻ്റെ നിയമങ്ങളും മറ്റും ഇൻഷാല്ലാ നമുക്ക് പഠിക്കാവുന്നതാണ്. അള്ളാഹു കാര്യങ്ങളെ വളരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യും.